السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفا والتابعين ومن بهداهم اقتفى ادوم سنه نرانيا ستي وشاسي وشاسيني سهودري سهودرين علي ഇസ്ലാമിക് ഓൺലൈൻ ദാവാ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ആർദവമായ സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാനും ചില ക്ലാസ്സുകളിലൂടെയായി രാമാലു കൊലോബ് എന്ന അഥവാ ഹൃദയത്തിൻ്റെ വിശിഷ്ടമായ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിച്ചു വരികയായിരുന്നു നാം ഒന്നാമത്തെ പ്രവർത്തനമായ അൽ ഇഹ്ലാസ് അഥവാ അള്ളാഹുവിനുള്ള നിഷ്കളങ്കമായ ആത്മാർത്ഥമായ അമലുകൾ ചെയ്യുന്ന മനസ്സിൻ്റെ അവസ്ഥ എന്ന വിഷയം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്രവർത്തനമായ അത്തവക്കുൽ അഥവാ അള്ളാഹുവിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കൽ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കുക അള്ളാഹു സുബഹാനഹു അതാല നമുക്കതിനുള്ള തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് ഗ്രന്ഥകർത്താവ് ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്നു അഹമ്മിയത്തുൽ ഉൽ എന്ന തലക്കെട്ടിന് താഴെ അദ്ദേഹം ഏതാനും ചില വിഷയങ്ങൾ ചേർത്തിരിക്കുന്നു ആ വിഷയത്തിലൂടെ ഒന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കണ്ണോടിക്കാം തുടക്കത്തിൽ പാല സ ഈദ് ബിൻ ജുബൈർ റഹിമഹുള്ള മഹാനായ പരിശുദ്ധ ഖുർആാനിൻ്റെ മുഫസിർ ഖുർആൻ വ്യാഖ്യാതാവായ സൈദു ബിന് ജുബൈർ റഹ്മഹുള്ളായുടെ ഒരു കൗല് ചേർത്തിരിക്കുകയാണിതിൽ ആ കൗല് മഹാനായ ബിന് അബീ ഷെയ്ബയുടെ മുസന്നഫ് എന്ന കിതാബിൽ നിന്നും എടുക്കപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നു അ തവക്കുൽ അലഅ ജിമാൽ ഈമാൻ അള്ളാഹുവിൻ്റെ മേലുള്ള തവക്കുൽ അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കൽ അതാണ് ഈമാനിൻ്റെ ആകെ തുക ഒരു മനുഷ്യൻ ഈമാൻ ഉള്ളവനാണ് എന്ന് പറയണമെങ്കിൽ അയാളിൽ ആ തവക്കുൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ സഇതുബിന് ജുബൈർ റഹമഹുള്ള അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്രു കയ്യീം റഹ്മാഹുള്ളായുടെ ഒരു കൗല് മദാരിജു സാലിഖീൻ എന്ന സുപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നും എടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വചനം ശ്രദ്ധിക്കാം അ തവക്കുൽ നിസ്ഫുദ്ദീൻ തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ പകുതിയാണ് ി അൽ ഇനാബ എന്നാൽ രണ്ടാമത്തെ പകുതിയാകട്ടെ അത് അള്ളാഹുവിംഗലേക്ക് താഴ്മയോടെയുള്ള മടക്കമാണ് ഫ ഇന്നീന സ്ന തുബാദ തീർച്ചയായും ദീനെന്നു പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള തേട്ടവും അവനുള്ള ആരാധനാ കർമ്മങ്ങളുമാണ് ഫത്തുലുഹു അലിസ്തി ആന എന്നാൽ ആ സഹായ തേട്ടം അതാണ് തവക്കുൽ അള്ളാഹുവിനുള്ള ഭരമേൽപ്പിക്കൽ എന്നാൽ ഇബാദത്ത് എന്ന് പറഞ്ഞ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ എന്നു പറഞ്ഞ ആ കാര്യമാകട്ടെ അത് അള്ളാഹുവിംഗലേക്കുള്ള താഴ്മയോടെയുള്ള വിനയാന്യുതനായുള്ള അള്ളാഹുവിംഗലേക്കുള്ള മടക്കവുമാണ് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ മാം ഇബിൻ ഉൽ കയീം റഹ്മാഹുല്ല അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേ കിതാബിൽ നിന്ന് തന്നെ മദാ സാലിഖീൻ എന്ന കിതാബിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായി മാമിബിൻ കയീം റഹ്മാല്ല പറയുന്നു വലൗ തവക്കൽ അൽ അബദ് അലഹ ഇനി ഒരു അടിമയെങ്ങാനും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണ് ഹക്ക തവക്കുലിഹി യഥാവിധം എങ്ങനെയാണോ യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യേണ്ടത് അതേ രൂപത്തിൽ ഒരു അടിമ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ് എന്ത് വിഷയത്തിന്മേലാണ് അയാൾ ആ തവക്കുൽ ചെയ്യുന്നത് ഫി ഇസാലത്തി ജബലിൻ ഒരു പർവ്വതത്തെ എങ്ങാനും ആ പർവ്വതത്തിൻ്റെ സ്ഥാനത്തു നിന്നും നീക്കി മറ്റൊരു സ്ഥാനത്തേക്ക് നീക്കി വെക്കുവാനാണ് അയാൾ തവക്കുൽ ചെയ്യുന്നത് ബി ല അസാല ഇനി അയാളത് തവക്കുൽ ചെയ്തു എന്തിന് ഈ പർവ്വതത്തിൻ്റെ സ്ഥാനം മാറ്റുവാൻ എന്നാൽ ആ പർവ്വതത്തോട് അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ആ പർവ്വതത്തിൻ്റെ സ്ഥാനത്തെ അള്ളാഹു നീക്കുക തന്നെ ചെയ്യുമെന്ന് ഇതാണ് യഥാർത്ഥ വിധത്തിലുള്ള യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ മാം ഇബ്ദുൽ കയം റഹമുല്ല അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും തൈസീറുൽ അസീസിൽ ഹമീദ് എന്ന കിതാബിൻ്റെ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഷേഖ് സുലൈമാൻ ബിന് അബ്ദുല്ലാഹ്ബിന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അൽ അസ്ലുൽ ജാമിഅീ തൻഹുലിബാദ് അതായത് ഇബാദത്തുകൾ ആരാധനാ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ശാഖകൾ അത് മൂന്ന് കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അത്തവക്കുൽ അലഅാഹ് അള്ളാഹുവിൽ യഥാവിധം ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വസീദുഖുൽ ഇൽതിജ ഇലഹി അള്ളാഹുവിംഗലേക്ക് അള്ളാഹുവിംഗിലേക്കുള്ള മടക്കം അല്ലെങ്കിൽ അള്ളാഹുവിംഗിലേക്കുള്ള അഭയത്തേട്ടം ഇൽതിജ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിയിലേക്കുള്ള അഭയത്തേട്ടം അള്ളാഹുവിംഗിലേക്കുള്ള ആ അഭയത്തേട്ടത്തിൻ്റെ സത്യസന്ധമായ അഭയത്തേട്ടം മൂന്നാമതായി വൽ ബിൽ തിമാതുബിൻ അലൈഹി ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ മാത്രം അവലംബിക്കൽ ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിൻ്റെ ശാഖകൾ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ശീഖ് വഹുവ ഖുലാസത്തു തഫ്രീദ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അത് തന്നെയാണ് അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിൻ്റെ ആകെത്തുക ഹക്കീക്കി തൗഹൈദില്ല മക്കാമിൻ ഷെരീഫ് അതുപോലെ തന്നെ മഹത്തായ സകല പദവികളും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ തൗഹൈദിൻ്റെ ഈ സാക്ഷാത്കാരത്തിലൂടെയാണ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് എന്നിട്ട് ആ മഹത്തായ പദവികളെക്കുറിച്ച് പറയുന്നു അൽ മഹബ്ബ അള്ളാഹുവിനോടുള്ള സ്നേഹം വൽ ഹൌഫ് അള്ളാഹുവിലുള്ള ഭയം വർ റജ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ വര്യുലാബി ഹി അള്ളാഹുവിലുള്ള പൂർണ്ണമായ സംതൃപ്തി റബ്ബം വ ഇലാഹൻ അള്ളാഹുവിനെ റബ്ബായിട്ടും ഇലാഹായിട്ടുമെല്ലാം ഉള്ള സംതൃപ്തി വര് അള്ളാഹുവിൻ്റെ വിധികളിലുള്ള നമ്മളുടെ പൂർണ്ണമായ സംതൃപ്തി ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അതിലൊന്നാമത്തെ കാര്യമാണ് അത്തവക്കുൽ എന്നിട്ട് അദ്ദേഹം വിഷയത്തിലേക്ക് വരികയാണ് ബൽ റുപമുൽ തവക്കുൽ ബിൽ അബദി ഇല ബല പക്ഷേ പലപ്പോഴും ഈ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ ഒരു അടിമയെ അവൻ്റെ അള്ളാഹു സുബാനുഅഅല്ല അവനെ പരീക്ഷിക്കുന്ന ആ പരീക്ഷണങ്ങളിലെല്ലാം വല്ലാത്ത ഒരു ആസ്വാദനം കണ്ടെത്തുവാൻ മനുഷ്യനെ എത്തിക്കുന്നു അതായത് തവക്കുൽ മനുഷ്യനെ സാധ്യമാക്കുന്നു എന്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം വല്ലാത്ത ഒരു സുഖാസ്വാദനം കണ്ടെത്തുവാൻ ആ തവക്കുൽ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു വ അദ്ഹൂമിനു അതുപോലെ തന്നെ അവൻ്റെ എണ്ണമറ്റ അള്ളാഹു സുബാനോ താലാവന് കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങളിലുമെല്ലാം ആ ഒരു മനുഷ്യനെ എന്തു ചെയ്യാൻ സാധിക്കുന്നു വല്ലാത്തൊരു സുഖം കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആ തവക്കുലിനെക്കുറിച്ച് പല മിഥ്യാധാരണകളും പല തെറ്റിദ്ധാരണകളും ഇന്നും നമ്മളുടെ ഉമ്മത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു പല രൂപത്തിലും തവക്കുലിനെക്കുറിച്ച് അതിനെ വളച്ചൊടിക്കുന്ന പല രൂപത്തിലുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ യഥാവിധത്തിൽ എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത് അള്ളാഹുവിൽ ആ തവക്കുലിൽ അതിരുകവിയാതെ ഏതു വിധത്തിൽ നമ്മൾ തവക്കുൽ ചെയ്യണമെന്നെല്ലാം കൃത്യമായും ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതറിയുവാൻ നമ്മൾ പരിശ്രമിക്കുക അത് അറിഞ്ഞ രൂപത്തിൽ ജീവിതത്തിലേക്ക് പകർത്തുവാൻ പരമാവധി പരിശ്രമിക്കുക നടൻ നമുക്ക് എവർക്കും തുണിയാകട്ടെ വലഹമ്മ റബിൽ ആലമീൻ വസു നബീന മുഹമ്മദ് അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാഹ